ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ടിപ്പാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയ്റ്റ് ഗെയിൻ ടിപ്പുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് 100% ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പ് കൂടിയാണിത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നല്ലെണ്ണ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് എന്താണ് നല്ലെണ്ണ. നമ്മളിപ്പോൾ അച്ചാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം എണ്ണയാണ് നമ്മൾ നല്ലെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നാണ് കരിപ്പോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കരിപ്പോട്ടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉരുക്കിയിട്ട് അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കരിപ്പോട്ടി പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് കരിപ്പോട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഇപ്പോൾ കരിപ്പോട്ടി അവൈലബിൾ അല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശർക്കര എടുക്കുക. പക്ഷേ കരിപ്പോട്ടി എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 2 ടേബിൾ സ്പൂണോളം കരിപ്പോട്ടി കൂടി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റി തന്നെ കഴിക്കുക. അപ്പോൾ രാവിലെ വെറും വയറ്റി കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ വേറെ ഏത് ടൈമിൽ കഴിച്ചാലും നമുക്ക് അത്രയ്ക്കുള്ള ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. ഇപ്പോൾ ചിലർക്കൊക്കെ ഇപ്പോൾ രാവിലെ ടാബ്ലറ്റോ അങ്ങനെയൊക്കെ കഴിക്കുന്നുള്ളവർ മാത്രം നിങ്ങൾ വേറൊരു ടൈമിലോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ടീയോ കോഫിയോ ഒക്കെ കുടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കഴിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങളിത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ടീയോ കോഫിയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളിത് കുറച്ച് കൂടുതൽ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ദിവസം വരെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും സൂക്ഷിക്കാവുന്നതാണ്. 3 ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യരുത്, ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു 3 ഡേയ്സ് വരെ നിങ്ങൾക്ക് മാക്സിമം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ലഞ്ചൊക്കെ കഴിക്കുക. കൂടുതൽ ടൈം ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വെയ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൂടി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.